ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇ കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അജിസ ഫെബൻഷ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നാളെ 9-ാം തീയതി എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് പരീക്ഷയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മാർക്ക്, ഒരു പെർസെൻറ്റേജിലുള്ളൊരു ഇൻക്രീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലായിട്ട് ഞാൻ കുറച്ച് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ തന്നെ പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള, അതായത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്കാണത്. അപ്പോൾ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്, അതിൻ്റെ ഉത്തരങ്ങളായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് കിട്ടും. അപ്പം നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഇത് അവർക്ക് കൂടി ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നല്ല രീതിയിൽ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ആദ്യത്തെ ലിങ്ക് നിങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളതാണ്. അത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അടുത്തതായിട്ട് കാണേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്, ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആയിട്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ ഓരോ ചോദ്യം മനസ്സിലാക്കി പഠിക്കുക. പിന്നെ എല്ലാ ഏരിയാസും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഓൾറെഡി നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷയാണല്ലേ, അപ്പോൾ കുറച്ച് ഏരിയാസൊക്കെ നിങ്ങൾ ആ സമയത്ത് വിട്ടുപോയതുകൊണ്ടാകാം നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടാതെ പോയത്, അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളുണ്ടാകും. അപ്പോൾ ആ കാരണങ്ങളെല്ലാം നമുക്ക് ഇപ്രാവശ്യം ഒഴിവാക്കണം. അപ്പോൾ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഇപ്രാവശ്യം എ പ്ലസ് നമ്മുടെ കയ്യിലിരിക്കണം. ഓക്കെ, അപ്പം നല്ല രീതിയിലുള്ള ഒരു മാർക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. നാളെ പരീക്ഷ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ, അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളുടെ ആൻസർ കീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സിൻ്റെ പേരിൽ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വൺസ് അഗെയിൻ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ. എക്കണോമിക്സിൻ്റെയും അക്കൗണ്ടൻസിൻ്റെയും ഇതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.